പ്രിയപ്പെട്ടവരെ എം ഫോർ മോട്ടിവേഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഫ്രാൻസിലെ പാരീസിലുള്ള ലുഫ് മ്യൂസിയം അമൂല്യമായ വളരെയേറെ ചരിത്ര വിസ്മയങ്ങൾ ഉൾക്കൊള്ളുന്ന ലോകപ്രസിദ്ധമായ ഒരു മ്യൂസിയമാണ് ഇവിടെയാണ് അതിപുരാതന ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നിയമസംഹിത സൂക്ഷിച്ചിരിക്കുന്നത് ബാബിലോണിയൻ ദേവനായ ഷാമാഷ് ബാബിലോണിയൻ രാജാവായ ഹംറാബിയോട് സംസാരിക്കുന്ന ഒരു രൂപം കൊത്തിവെച്ചിരിക്കുന്ന ഒരു ശിലാഫലകം നമുക്ക് അവിടെ കാണാം അതിന് താഴെയായി കുണൈഫോം ലിപിയിൽ കൊത്തിവെച്ചിരിക്കുന്ന ആ നിയമസംഹിതയാണ് ലോകപ്രസിദ്ധമായ ഹംറാബിയുടെ കോഡ് എന്നറിയപ്പെടുന്ന നിയമസംഹിത പുരാതന കാലത്തെ വലിയൊരു ജീനിയസ് ആയിട്ടാണ് ഹംറാബിയെ ചരിത്രകാരന്മാർ കാണുന്നത് പുരാതന ബാബലോണിയയുടെ രാജാവ് എന്ന പേരിൽ മാത്രമല്ല ഹംറാബി പ്രശസ്തനായിരുന്നത് മറിച്ച് ലോകത്തിലെ ആദ്യത്തെ നിയമസംഹിത എഴുതിയുണ്ടാക്കിയ ആൾ എന്ന നിലയിലുമാണ് അദ്ദേഹം പ്രശസ്തനായിരുന്നത് ഇന്നത്തെ നമ്മുടെ നിയമഗ്രന്ഥങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ വളരെ അപരിഷ്കൃതം എന്ന് കരുതാമെങ്കിലും ഒരു സമൂഹം എങ്ങനെ പ്രവർത്തിക്കണം എന്നതിനെക്കുറിച്ചുള്ള വ്യക്തമായ കാഴ്ചപ്പാടോടെ എഴുതിയുണ്ടാക്കിയ ഒന്നാണ് ഹമുറാബിയുടെ നിയമസംഹിത പലതരത്തിലുള്ള ശിക്ഷകളെക്കുറിച്ചും നികുതി പിരിവിനെക്കുറിച്ചും എല്ലാം ആദ്യമായി ഒരു നിയമം എഴുതിയുണ്ടാക്കിയത് ഹമുറാബി ആയിരുന്നു നമ്മളൊക്കെ കേട്ടിട്ടുള്ള കണ്ണിന് പകരം കണ്ണ് പല്ലിന് പകരം പല്ല് എന്ന നിയമങ്ങൾ ഹമുറാബിയുടെ നിയമസംഹിതയിലേതാണ് എന്നാൽ ഏറെ വിസ്മയകരമായ കാര്യം ഈ നിയമസംഹിത മുഴുവനും തനിക്ക് പറഞ്ഞു തന്നത് ബാബിലോണിയൻ ദേവനായിരുന്ന ഷാമാഷ് ആണെന്ന് ഈ നിയമസംഹിതയുടെ ആമുഖത്തിൽ ഹമുറാബി പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ താനാണ് ഇതിൻ്റെ രചയിതാവ് എന്ന് എവിടെയും അദ്ദേഹം അവകാശപ്പെടുന്നില്ല ഒരു ദിവസം താൻ ഒരു അതീന്ദ്രിയ അവസ്ഥയിലേക്ക് പോയപ്പോൾ ഷാമാഷ്ദേവൻ സ്വപ്നത്തിൽ വന്ന് ഈ നിയമങ്ങൾ അപ്പാടെ തനിക്ക് പറഞ്ഞു തന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് തൻ്റെ ബുദ്ധിക്ക് അതീതമായ ഒരു കാര്യമായിട്ടാണ് അദ്ദേഹം ഇതിനെ കരുതിയിരുന്നത് ഒരു സമൂഹം എങ്ങനെ നയിക്കപ്പെടണം എന്നതിൻ്റെ നൈസർഗികമായ ഒരു രൂപമാണ് ഹംറാബിയുടെ നിയമസംഹിത ഇതിലെ പല ഭാഗങ്ങളും ഇന്നും ലോകത്തിൻ്റെ പലയിടത്തും നിയമമായി നിലവിലുണ്ട് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് ശേഷം ഈ ആധുനിക യുഗത്തിലും ഈ നിയമങ്ങൾ ഉപയോഗിക്കപ്പെടണമെങ്കിൽ ഏതോ ഒരു അതിവികസിതമായ ഉറവിടത്തിൽ നിന്നാകണം ഹംറാബിക്ക് ഈ നിയമസംഹിത പകർന്നു കിട്ടിയത് ജീനിയസ് എന്ന ഇംഗ്ലീഷ് പദത്തിൻ്റെ ലത്തീൻ ഭാഷയിലെ ഉറവിടം ജീനി എന്ന വാക്കാണ് ആത്മാവ് നിവേശിക്കുക എന്ന് വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം ജീനി എന്ന ആത്മാവ് ഒരാളിലേക്ക് പ്രവേശിക്കുമ്പോൾ അയാൾ മറ്റുള്ളവരേക്കാൾ വലിയ കഴിവുകൾ ഉള്ളവനായി മാറുന്നു എന്നാണ് പുരാതന മനുഷ്യൻ ചിന്തിച്ചിരുന്നത് അങ്ങനെയാണ് ജീനിയസ് എന്ന വാക്ക് വരുന്നത് അതുകൊണ്ട് തന്നെ അയാളിലൂടെ വരുന്ന കാര്യങ്ങളുടെ കർത്തൃത്വം ശരിക്കും അയാൾക്കായിരിക്കില്ല ഇതിനോട് ചേർത്ത് വായിക്കേണ്ട മറ്റൊരു ഇംഗ്ലീഷ് പദമാണ് ഇൻസ്പിറേഷൻ എന്നത് ഇൻ സ്പിരിറ്റ് എന്നീ വാക്കുകളിൽ നിന്നാണ് ഇൻസ്പിറേഷൻ വരുന്നത് ആത്മാവിൽ ആയിരിക്കുക എന്ന് വേണമെങ്കിൽ നമുക്ക് അർത്ഥം കൊടുക്കാം ഇരുപതാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ ജീവിച്ചിരുന്ന ശ്രീനിവാസ രാമാനുജൻ എന്ന ലോകത്തെ വിസ്മയിപ്പിച്ച ഇന്ത്യൻ ഗണിതശാസ്ത്രജ്ഞൻ ഒരു രീതിയിലുമുള്ള ഗണിതശാസ്ത്ര വിദ്യാഭ്യാസവും നേടാത്ത വ്യക്തിയായിരുന്നു ഈ ആധുനിക കാലത്തും സമാനതകളില്ലാത്ത തൻ്റെ ഗണിതശാസ്ത്ര ഫോർമുലകൾ കൊണ്ടാണ് അദ്ദേഹം ആധുനിക ഗണിതശാസ്ത്രജ്ഞന്മാരെ അതിശയിപ്പിക്കുന്നത് എന്നാൽ അതിശയകരമായ കാര്യം തനിക്ക് ലഭിച്ച ഈ സൂത്രവാക്യങ്ങളെല്ലാം സ്വപ്നത്തിൽ ലഭിച്ചതായാണ് അദ്ദേഹം അവകാശപ്പെട്ടത് ഊർജ്ജതന്ത്രത്തിൽ ആപേക്ഷികതയെക്കുറിച്ച് ഗവേഷണം നടത്തുന്നവരും ക്വാണ്ടം മെക്കാനിക്സ് ഗവേഷകരുമെല്ലാം ഇന്നും ആശ്രയിക്കുന്നത് ശ്രീനിവാസ ശ്രീനിവാസരാമാനുജൻ്റെ ഗണിതശാസ്ത്ര ഫോർമുലകളാണ് കണക്കിൻ്റെ ഒരു പിൻബലവുമില്ലാത്ത ഒരാൾക്ക് എങ്ങനെയാണ് കാലത്തെ അതിജീവിക്കുന്ന കണക്കുകൾ സൃഷ്ടിക്കാനാവുക നമ്മുടെ തലച്ചോറിന് പുറത്തുള്ള കാര്യങ്ങൾ ഉന്നതങ്ങളിൽ നിന്നും നമുക്ക് ഗ്രഹിക്കാനും അവ മനുഷ്യകുലത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്താനും കഴിയുമെന്ന് ചരിത്രത്തിലെ ധാരാളം വ്യക്തിത്വങ്ങൾ നമ്മോട് പറയുന്നു മനസ്സിനെ ഏകാഗ്രമാക്കുന്ന ആർക്കും ഇത് നേടിയെടുക്കാനാകുമെന്നും അവർ നമ്മളോട് പറയുന്നുണ്ട് അപ്പോൾ ശരിക്കും ജീനിയസ് എന്ന് നമ്മൾ വിളിക്കുന്നവർ ഈ അനന്തമായ വിജ്ഞാന വിജ്ഞാനലോകത്തിൻ്റെ വാതിലുകൾ തുറക്കാനും ശേഷി നേടിയവരായിരുന്നു ഐൻസ്റ്റൈൻ്റെ ലോകപ്രസിദ്ധമായ ആപേക്ഷികതയെക്കുറിച്ചുള്ള ഈ സമം എം സി സ്ക്വയർ എന്ന സമവാക്യം ഒരു സ്വപ്നത്തിൽ ലഭിച്ചതാണെന്ന് അദ്ദേഹം സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ റഷ്യൻ ശാസ്ത്രജ്ഞനായിരുന്ന ഡെമിട്രി മെൻഡിലിയോ സയൻസിലെ പ്രസിദ്ധമായ പീരിയോഡിക് ടേബിൾ മുഴുവനും ഒരു സ്വപ്നത്തിൽ തനിക്ക് ലഭിച്ചതാണെന്ന് പറഞ്ഞിട്ടുണ്ട് ന്യൂ മെക്സിക്കോ സർവകലാശാലയിലെ മൈൻഡ് റിസർച്ച് നെറ്റ്വർക്ക് ന്യൂറോസൈക്കോളജിസ്റ്റ് റക്സ് യങ് ഒരു പരീക്ഷണം നടത്തി മാഗ്നറ്റോ എൻസഫലോഗ്രഫി അഥവാ എം ഇ ജി മെഷീൻ കൊണ്ട് എങ്ങനെയാണ് ഇൻസ്പിറേഷൻ തലച്ചോറിലേക്ക് കടന്നു വരുന്നത് എന്നറിയാനായിരുന്നു പരീക്ഷണം ഒരാളെ കൊണ്ട് സാധാരണ ദൈനംദിന പ്രവർത്തികൾ ചെയ്യിപ്പിച്ച് അപ്പോഴുള്ള തലച്ചോറിൻ്റെ പ്രവർത്തനം അദ്ദേഹം എം ഇ ജി മെഷീനിൽ രേഖപ്പെടുത്തി എല്ലാം സാധാരണ പോലെയായിരുന്നു എന്നാൽ കണ്ണുകളടച്ച് മനസ്സ് ശാന്തമാക്കി പരീക്ഷണം തുടർന്നപ്പോൾ തലച്ചോറിൻ്റെ പ്രവർത്തനങ്ങൾ കുറഞ്ഞു വന്നു പക്ഷേ അപ്പോൾ എം ഇ ജി മെഷീനിൽ പുതിയൊരു കാര്യം അദ്ദേഹം കണ്ടെത്തി ആൽഫ തരംഗങ്ങൾ പുതിയ ആശയങ്ങളെല്ലാം രൂപപ്പെടുന്നത് ആൽഫ തരംഗങ്ങൾ വഴിയാണെന്ന് അദ്ദേഹത്തിൻ്റെ പഠനം വെളിപ്പെടുത്തുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ ജീനിയസ് എന്ന് വിളിക്കുന്നവരുടെ ഏറ്റവും വലിയ പ്രത്യേകത മനസ്സിനെ ദിവസങ്ങളോളം ശാന്തമാക്കി വെച്ച് ആൽഫാ തരംഗങ്ങളെ സജീവമാക്കാൻ അവർ പഠിച്ചിട്ടുണ്ട് എന്നതാണ് നമ്മിലെല്ലാം അനന്തമായ സരകശക്തി ഒളിഞ്ഞുകിടപ്പുണ്ട് മനസ്സിനെ ശാന്തമാക്കി ഏകാഗ്രതയിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് സാധിക്കുമ്പോൾ നമുക്ക് ഉന്നതങ്ങളിലെ രഹസ്യങ്ങൾ അറിയാൻ സാധിക്കും മനുഷ്യൻ കേവലം ഒരു വിനിമയ മാർഗം മാത്രമാണെന്നും മനുഷ്യനെ ഉന്നതങ്ങളിൽ നിന്നും ശക്തി സ്വീകരിക്കാൻ കഴിയുമെന്നും പുരാതന കാലം മുതൽ മനുഷ്യൻ വിശ്വസിച്ചിരുന്നു മനുഷ്യകുലത്തെ മാറ്റിയിട്ടുള്ള മഹാരഥന്മാരെല്ലാം ഇതുപോലെ ഉന്നതങ്ങളിൽ നിന്ന് ആശയങ്ങളും ശക്തിയും സ്വീകരിച്ചവരായിരുന്നു മനസ്സിനെ ഏകാഗ്രമാക്കി ആൽഭാതരംഗങ്ങളെ ഉത്തേജിപ്പിച്ച് നമ്മുടെ ജീവിതത്തിലെ സമസ്യകൾക്ക് ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ ഒന്ന് പരിശ്രമിച്ചു നോക്കൂ ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി